വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. വീണ്ടും തമിഴ്നാട്ടിലെ ട്രിച്ചിയിലേക്കുള്ളൊരു യാത്രാ മധ്യേ നമ്മുടെ ഒട്ടൻചത്രത്തിനടുത്ത് ലക്കയൻ കോട്ട, അപ്പോൾ അവിടെ ഉള്ള ഒരു മുരിങ്ങാത്തോട്ടാണ് ഈ കാണുന്നത്. നിങ്ങളിൽ പലരും ആ റൂട്ടിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. തമിഴ്നാട്ടിൽ ഈ റൂട്ടിൽ റോഡിൻ്റെ ഇരുവശവും ഇഷ്ടംപോലെ മുരിങ്ങാത്തോട്ടങ്ങൾ കാണാം. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ മുരിങ്ങ കമേഴ്സ്യലായിട്ട് ഫാമിംഗ് ചെയ്ത് അതിൻ്റെ ബൈ പ്രോഡക്ട്സ് മുരിങ്ങക്കായ എന്നേക്കാൾ കൂടുതൽ അതിൻ്റെ ഇല ഉണക്കി പൊടിച്ചത്, അതുപോലെ അതിൻ്റെ കുരുവിൻ്റെ സത്ത് എസൻഷ്യൽ ഓയിൽ മുരിങ്ങ സീഡിൻ്റെ, പിന്നെ അതുപോലെ ഈ കാണുന്ന ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ പൂക്കളിലൊക്കെ തേനീച്ച വരും. അപ്പോൾ അവിടെ പെട്ടി വെച്ച് കൊടുത്താൽ തേനും കിട്ടും. മെഡിക്കേറ്റഡ് മെഡിസിനൽ വാല്യൂ ഉള്ളത് വേണ്ട. തേനീച്ചകളിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വന്ന് ഈ തേൻ കളക്ട് ചെയ്യും. അപ്പോൾ തേനീച്ചപ്പെട്ടി വെച്ച് കൊടുത്താൽ നല്ല ഹൈ ക്വാളിറ്റി മെഡിസിനൽ വാല്യൂ ഉള്ള തേനും കിട്ടും. അപ്പോൾ തമിഴ്നാട്ടിൽ ഇത് വളരെ വ്യാപകമായിട്ട് മുരിങ്ങ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു തോട്ടമായിട്ട് എനിക്ക് തോന്നി. കാഴ്ചയിലും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ എൻട്രൻസിൻ്റെ ഗേറ്റും അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ ഒരു ചെറിയൊരു റോഡ് ഉള്ളിലേക്കുണ്ട്. ഇരുവശവും എനിക്ക് തോന്നിയപ്പോൾ മറ്റേ ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. മുരിങ്ങ ചെടികളാണ് ഈ നിൽക്കുന്നത്. ഇപ്പോൾ മുരിങ്ങക്കായ പല സൈസിലുള്ളതുണ്ട്, നല്ല നീളമുള്ള വെറൈറ്റിയാണ്. ഇതേണ്ട, നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി നീളമുള്ള വെറൈറ്റിയാണ്. ചിലതൊക്കെ മൂത്തൊടുങ്ങിയിട്ടുണ്ട്, പല സ്റ്റേജുണ്ട്. ഇപ്പോൾ പൂട്ട് നിൽക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങിയുള്ള സ്റ്റേജിലുള്ള മുരിങ്ങക്കായ ഉണ്ട്. ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിൽ ഞാൻ കണ്ടത് അത്യാവശ്യം ഒരു ചെണ്ടക്കോൽ എന്നൊക്കെ പറയാം, ഡ്രം സ്റ്റിക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷിലുള്ള പേര് തന്നെ അതാണ്. അപ്പോൾ അത്രയും വലിപ്പത്തിൽ ഒരെണ്ണം കണ്ടു. അതായത് അതിൻ്റെ ഉള്ളിലേക്കുള്ള വഴിയാണ് ഒരു ചെമ്മൺ പാത എന്ന് പറയും. അത്യാവശ്യം നീണ്ട് അങ്ങോട്ട് കിടക്കുകയാണ്. ഇതാ കാണുന്നതാണ് കൊടൈക്കനാൽ മലനിരകളുടെ എക്സ്റ്റൻഷനാണ് ആ കാണുന്നത്. അപ്പോൾ ഈ ഒട്ടൻചത്രം, ഡിണ്ടികൾ, പളനി ആ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഈ കൊടൈക്കനാലിൻ്റെ മലനിരകൾ സ്പ്രെഡായി കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ താഴ്വാരങ്ങളാണ് ഈ പ്രദേശങ്ങൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒട്ടൻചത്രമാണ് നമ്മുടെ അവിടേക്ക് പച്ചക്കറി വരുന്നതിലൊരു മെയിൻ സെൻറ്ററാണ്. അപ്പോൾ ഇവിടെ ഈ താഴ്വാരങ്ങളിലൊക്കെ നിറയെ പച്ചക്കറി, പലതരം തക്കാളി, ചോന്നുള്ളി, സബോള തുടങ്ങി പലതരം പച്ചക്കറികൾ ഈ മുരിങ്ങ ഓഫ് കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വണ്ണം കൂടിയ ഒരു സിംഗിൾ ഒരെണ്ണം കൂടെ ഈ റോഡ് സൈഡിൽ തന്നെ കണ്ടു. മുരിങ്ങക്കായ ചെണ്ടക്കോൽ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അങ്ങനെ അത്രയും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് എല്ലാ തരം കൃഷികളും, ശീതകാല പച്ചക്കറികൾ, അതിൻ്റെ സീസണാകുമ്പോൾ രണ്ട് സൈഡും ഉള്ളി, അതുപോലെ തന്നെ ചുവന്നുള്ളി, സബോള അത്രയില്ല എന്നുകൊണ്ട്, പിന്നെ ഈ ക്യാബേജ്, കോളിഫ്ലവറിൻ്റെ ഒക്കെ കൃഷി കാണാം. ഇതിപ്പോൾ ഒട്ടൻചത്രത്തു നിന്നൊരു ബൈപ്പാസ് ഇവിടേക്ക് ഉടുമൽപേട്ട് പൊള്ളാച്ചി വരയ്ക്ക് ഉണ്ടത്. അപ്പോൾ അതിലാണ് ഞങ്ങൾ ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചു വരുമ്പോൾ പോകുമ്പോഴും ട്രാവൽ ചെയ്തത്. അപ്പോൾ ഇത് ടോള് തുടങ്ങിയിട്ടില്ല, പക്ഷേ നല്ല ഫൈൻ റോഡാണ്. ഈ കാണുന്നത് പുതുതായിട്ട് ഉഴുതു മറിച്ചിട്ടുള്ള കൃഷിഭൂമികളാണ്. ആ മണ്ണ് തന്നെ കണ്ടാൽ കൊതിയാവും, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഉള്ള മണ്ണ്, ഒരു ചോപ്പ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ എന്നൊക്കെ പറയാം. ഇപ്പോൾ വൈകിട്ട് നേരം സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. ഇതാണ് ആ കാണുന്ന റോഡ്, പുതിയ റോഡ്. വാഹനങ്ങൾ അധികം പോയി തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബസ്, ലോറിയൊന്നും അധികം സർവീസ് ആയിട്ടില്ല. അപ്പോൾ നല്ല വളരെ കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യാം. ഇതുകൊണ്ട ഈ റോഡിൽ ഇപ്പോൾ വാഹനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഇത്രയും വീഡിയോ എടുക്കുമ്പോഴും വാഹനങ്ങൾ അതിലെ പാസ് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. അപ്പോൾ അതേ ഈ മണ്ണ് നിങ്ങൾ നോക്കുമ്പോൾ കണ്ട, ഇത്രയും ഭംഗിയായിട്ട് മണ്ണ് നമ്മുടെ കേരളത്തിൽ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അത്രയും വാസ്റ്റായിട്ടുള്ള ഏരിയ. ഒരു ബ്രൗൺ കളറിലാണ് ഈ പാച്ച്, ഇപ്പുറത്തെ സൈഡിൽ ഒരു ഇത്തിരി ഒരു ചുവപ്പ് കളറുണ്ട്. അതിപ്പോൾ ഏതെങ്കിലും കൃഷിക്കായിട്ട് അവർ ഉഴുതു മറിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പിന്നിൽ കാണുന്നതാണ് ഈ കൊടൈക്കനാൽ മലനിരകൾ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ പഴനിക്ക് കുറച്ചും കൂടി അടുത്താണ്. നേരത്തെ കാണിച്ച മുരിങ്ങാത്തോട്ടം ഒട്ടൻചത്രത്താണ്. അപ്പോൾ ഒട്ടൻചത്രം എത്തുന്നതാണ് ഈ പച്ചക്കറികൾ അധികം കേരളത്തിലേക്ക് വരുന്നത്.